നമസ്കാരം. മോൺസൺ മാവുകളുടെ തട്ടിപ്പുകൾ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ മോൺസണും നടൻ ബാലയും തമ്മിൽ അടുത്ത ബന്ധമാണെന്ന ആരോപണം ശക്തമായി വീണ്ടും പുറത്തു വന്നിരിക്കുകയാണ്. ആരോപണവുമായി ബാലയുടെ മുൻ ഭാര്യ അമൃതയുടെ അഭിഭാഷകനാണ് രംഗത്ത് വന്നിരിക്കുന്നത്. നടൻ ബാലയും ഗായിക അമൃത സുരേഷും തമ്മിലുള്ള വിവാഹമോചനത്തിൽ മോൺസൺ മാവുങ്കൽ ഇടപെട്ടുവെന്ന് അമൃതയുടെ അഭിഭാഷകൻ പ്രേംരാജ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. മോൺസന്റെ വീട്ടിൽ വെച്ചാണ് മധ്യസ്ഥ ചർച്ച നടന്നതെന്നും പ്രേംരാജ് പറയുന്നു. തട്ടിപ്പ് കേസിൽ മോൺസനെതിരെ പരാതി നൽകിയ അനൂപ് മുഹമ്മദും ബാലയുടെ അഭിഭാഷകനായ ശാന്തിപ്രിയയും അന്ന് മോൺസന്റെ വീട്ടിലുണ്ടായിരുന്നുവെന്നാണ് അഭിഭാഷകൻ പറയുന്നത്. ബാലയ്ക്ക് വേണ്ടി അന്ന് സംസാരിച്ചത് അനൂപ് മുഹമ്മദായിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം കുടുംബ കോടതിയിൽ ഇത് സംബന്ധിച്ച കേസുമുണ്ടായിരുന്നു. അന്ന് ബാല കോടതിയിലെത്തിയത് മോൺസന്റെ കാറിലായിരുന്നുവെന്നും പ്രേംരാജ് പറയുന്നു. അനൂപ് മുഹമ്മദാണ് അന്ന് കാർ ഓടിച്ചിരുന്നത്. ഒരു അയൽക്കാരൻ എന്ന ബന്ധമാണുള്ളതെങ്കിൽ ബാലയുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ സ്വാഭാവികമായും ഇടപെടുകയില്ല. അനൂപ് മുഹമ്മദുമായി ബാലയ്ക്ക് വലിയ സൗഹൃദമുണ്ടെന്നും അഭിഭാഷകനായ പ്രേംരാജ് പറയുന്നു. അതേസമയം 2019 തുടക്കത്തിൽ തന്നെ താൻ അമൃതയുടെ അഭിഭാഷകനായിരുന്നു. ആ സമയത്ത് ബാലയും അമൃതയും തമ്മിൽ വിവാഹമോചനം ഉൾപ്പെടെ 4-5 കേസുകളുണ്ടായിരുന്നു. അങ്ങനെയുള്ള സമയത്ത് അമൃതയുടെ കേസ് തൻ്റെ കയ്യിലാണെന്നറിഞ്ഞിട്ട് ഒരു സുഹൃത്ത് ഈ ബാലയും മോൺസണും തമ്മിൽ വലിയ ബന്ധമാണെന്നും മോൺസൺ പറഞ്ഞാൽ ബാല എന്തും കേൾക്കുമെന്നും തന്നോട് പറഞ്ഞുവെന്നും അങ്ങനെ ബാലയുമായി സംസാരിക്കാൻ തങ്ങൾ ഒത്തുകൂടിയത് മോൺസന്റെ വീട്ടിലാണെന്നും പ്രേംരാജ് പറഞ്ഞു. പിന്നീട് ആ സംസാരം നടക്കുന്നത് മോൺസന്റെ വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു. മോൺസന്റെ വീട്ടിൽ ഈ സംസാരം നടക്കുമ്പോൾ ബാലയുടെ കൂടെ വന്നത് ഇന്നത്തെ പരാതിക്കാരൻ അനൂപാണ്. രണ്ട് ബാലയുടെ അഭിഭാഷക ശാന്തിപ്രിയ ഇവർ രണ്ടുപേരുമാണ് അന്നുണ്ടായിരുന്നത്. ബാലയ്ക്ക് വേണ്ടി അന്ന് ഭൂരിഭാഗം സംസാരിച്ചിട്ടുള്ളതും അനൂപ് മുഹമ്മദ് ആയിരുന്നുവെന്നും അഭിഭാഷകൻ പറയുന്നുണ്ട്. അതേസമയം മോൺസൺ മാവുങ്കലിനെതിരെ പരാതി നൽകിയ അനൂപ് അഹമ്മദുമായി ബാലയ്ക്ക് സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നുവെന്ന് മോൺസണിന്റെ മുൻ ഡ്രൈവർ അജി നെട്ടൂർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ബാലയുടെ ഡിവോഴ്സിനായി 500,000 രൂപ നൽകിയത് അനൂപ് അഹമ്മദായിരുന്നുവെന്നും ഇയാൾ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇതേപ്പറ്റി ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നുവെന്നും അജി നെട്ടൂർ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് വ്യക്തമാക്കിയത്. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഡിവോഴ്സിനായി 30,000 രൂപയായിരുന്നു ബാല നൽകേണ്ടിയിരുന്നത്. ആ സമയം ബാലയുടെ കയ്യിൽ അത്രയും തുക ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് അനൂപ് അഹമ്മദാണ് ബാലയെ സഹായിച്ചതെന്നും 500,000 രൂപ ഇയാൾ നൽകിയതായും ഇത് തിരിച്ചു നൽകാതെ വന്നതോടെ ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായതായും ഇയാൾ മാധ്യമങ്ങളോട് പറഞ്ഞു. വിഷയത്തിൽ ഇടനിലക്കാരനായി സംസാരിച്ചത് താനായിരുന്നുവെന്നും പണം മുഴുവൻ നൽകിയാൽ മാത്രം പ്രശ്നം പരിഹരിക്കാമെന്നായിരുന്നു അനൂപ് അഹമ്മദ് പറഞ്ഞതെന്നും അജി നെട്ടൂർ മാധ്യമങ്ങളോട് പറഞ്ഞു. മുക്കാൽ ഭാഗം പണവും കൊടുത്തു തീർത്തു. ഇനിയും നൽകാനുണ്ടെന്നാണ് എന്നാൽ പറയുന്നത്. ബാലയും മോൺസണും നല്ല സുഹൃത്തുക്കളാണ്. ബാല പറയുന്ന കാര്യങ്ങൾ നുണയാണെന്നും അജി നെട്ടൂർ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. മോൺസനെതിരെ അജി നെട്ടൂർ നൽകിയ പരാതി ഒതുക്കി തീർക്കാൻ നട ബാല ഇടപെട്ടു എന്നുള്ള വിവരവും പുറത്തു വന്നിരുന്നു. തന്നെ ഒരു സഹോദരനായിട്ടാണ് കാണുന്നതെങ്കിൽ മോൺസനെതിരായ പരാതി പിൻവലിക്കണമെന്നും ബാല പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട്. അജിക്കെതിരെ കേസുകൾ ഒഴിവാക്കാൻ താൻ പറഞ്ഞിട്ടുണ്ടെന്നും സ്നേഹത്തോടെ മുന്നോട്ട് പോകണമെന്നും ബാല പറയുന്നതായുള്ള ശബ്ദരേഖയും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. എന്നാൽ അയൽവാസി എന്ന നിലയിൽ മാത്രമാണ് മോൺസണുമായി താൻ സംസാരിച്ചതെന്നും തനിക്ക് ബന്ധമുള്ളതെന്നുമായിരുന്നു ബാല പ്രതികരിച്ചത്. എന്നാൽ ഇതെല്ലാം നുണയാണെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇവയെല്ലാം സൂചിപ്പിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വ ന്യൂസ്.